ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് കാണാൻ പോകുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരും, അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അവളുടെ ലൈഫ് അവന് മാറുന്നു. ഇതെങ്ങനെയെന്ന് പറഞ്ഞ കഥയാണ് ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ മൂവി. സിനിമ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുമാത്രമല്ലാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടത്തോളം ബെല്ലേ കൂടി ഞെക്കിക്കാം. അപ്പോൾ വരൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഒരു പ്രൊഫസറിനെ കാണിക്കുന്നു. അദ്ദേഹം സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നു. മരിയം എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവിടെ സൂയിസൈഡ് ചെയ്ത വീഡിയോ ആണെങ്കിൽ സോഷ്യൽ മീഡിയ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് ആർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ലെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ആ പ്രൊഫസറും പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ നിന്നാണ് പോവുകയും ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിനും ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ വളരെ പേടിക്കുകയും ചെയ്യും. ഇവിടെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു, നമ്മുടെ ഹീറോയിൻ്റെ പേര് ലാറ എന്നാണ്. അവളും അവളുടെ രണ്ട് ഫ്രണ്ട്സായ സോഫിയ ഇസബെല്ല എന്ന് പറയുന്ന രണ്ട് പേരുടെ കൂടെയാണ് അവൾ താമസിക്കുന്നത് തന്നെ. എപ്പോഴും ഫേസ്ബുക്കിലാണെങ്കിൽ അവൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോന്ന്. ലാറയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ പേര് ടൈലർ എന്നാണ്. ലാറ താമസിക്കുന്നത് അതേ അപ്പാർട്ട്മെൻറ്റിലാണ് ഇവർ നാല് പേരും തന്നെ താമസിക്കുന്നത്. അതുമാത്രമല്ലാതെ ഇവരുടെ കൂടെ തന്നെ ഒരു ഹാക്കർ പയ്യനുമുണ്ട്. ഇവരെല്ലാവരും തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സ്ഥലത്ത് തന്നെ മരിയം എന്ന് പറയുന്ന ഒരു പെണ്ണാണെങ്കിൽ നമ്മുടെ ലാറിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവളും ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അടുത്ത ദിവസം മരിയം ആണെങ്കിൽ ലാറയ്ക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ആണെങ്കിൽ കൊടുക്കുന്നു. മരിയം ആണെങ്കിൽ ഇവളുടെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ ഭയങ്കര വിയേർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുമാത്രമല്ലാതെ ഇവൾക്ക് ഫ്രണ്ട്സേ ഇല്ല, സീറോ ഫ്രണ്ട്സ് ആണുള്ളത്. ലാറയ്ക്കും അവളുടെ ഫ്രണ്ട്സിനും ആണെങ്കിൽ ഇത് കുറച്ച് വിയേഡായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ പോലും ആണെങ്കിൽ സാരയില്ല, ഇവൾ പാപമാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ഇവളും ആണെങ്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ മരിയം ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരിയം സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ലാറയുടെ തോന്നി സംസാരിക്കുന്നു. സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലാറയ്ക്ക് തോന്നുന്നു ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. എന്നാൽ ഇവളും ആണെങ്കിൽ വലിയ കാര്യമായിട്ട് എടുക്കുന്നേയില്ല. ഇന്ന് ലാറയുടെ ബർത്ത്ഡേ ആണ്. ഫേസ്ബുക്കിൽ എല്ലാവരും തന്നെ ഇവളോട് പാർട്ടി എവിടെ വെച്ചാണ് നടത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഇതിന് ശേഷമാണെങ്കിൽ അവിടെ മരിയം കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇന്ന് വല്ല സ്പെഷ്യൽ പാർട്ടി വല്ലതും ഉണ്ടോ, ഞാൻ വരട്ടെ എന്ന് ചോദിക്കും. അതുമാത്രമല്ലാതെ മരിയത്തിൻ്റെ ഫേസ്ബുക്കിലാണെങ്കിൽ ഇവർ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. അതുമാത്രമല്ലാതെ അതിൻ്റെ കൂടെ കുറേ വിയേർഡ് ഫോട്ടോസും ആണെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സും ആണെങ്കിൽ പേടിക്കുന്നു. ഇവളെയൊക്കെ അൺഫ്രണ്ട് ചെയ്ത് കളയാനാണെങ്കിൽ പറയുമ്പോൾ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവൾ എന്തെങ്കിലും വിചാരിക്കൂ എന്ന് വിചാരിച്ച് നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ അൺഫ്രണ്ട് ചെയ്യാതെ തന്നെ ഇട്ടിരിക്കുന്നു. ഇവളും ബർത്ത്ഡേ പാർട്ടിക്കാണെങ്കിൽ പോകാൻ വേണ്ടി പോകുമ്പോൾ അവിടെ മരിയുവാണെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്നു. ഇവളും അത് എടുത്തു നോക്കുമ്പോൾ മരിയവും ചോദിക്കുന്നു, ഇന്ന് എന്താണ് നിന്റെ ബർത്ത്ഡേയുടെ പരിപാടി, പാർട്ടി നടത്തുന്നുണ്ടോ, ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ഇല്ല, എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് വലിയ പാർട്ടിയൊന്നും ഇല്ല എന്ന് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് ഇവളുമാണെങ്കിൽ കോളി കട്ട് ചെയ്യുന്നു. ഹീറോയിന് വേറെ വഴിയില്ലാതെ മരിയത്തിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയുടെ ഫ്രണ്ട്സ് ഇല്ലേ, അവരാണെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ പോസ്റ്റ് ആക്കി ഇടുന്നു. ഇതൊക്കെ മരിയം കണ്ട് വളരെ ദേഷ്യമാണെങ്കിൽ വരുന്നു. അവിടെ എല്ലാവരും തന്നെ പാർട്ടി ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിയം മാത്രം ഇവരെ എല്ലാവരും തന്നെ ദൂരെ നിന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നു. പിറ്റേ ദിവസം മരിയാണെങ്കിൽ അവളുടെ അടുത്ത് വന്ന് നീ എന്തിനാണ് എന്നെ പാർട്ടിക്ക് വിടാതിരിക്കാത്തതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. നമ്മുടെ ഹീറോയിന് വരും നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഇവളും ആണെങ്കിൽ ഒച്ചയുണ്ടാക്കി, ഇവൾക്കും ഭയങ്കര നാണക്കേടായി പോകും. ഹീറോയിനും അവളെ പിടിച്ച് തള്ളുമ്പോൾ അവളുടെ മുടിയൊക്കെ പോയിരിക്കുവാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ അവൾക്കൊരു ഡിസോർഡർ ഉണ്ട്. ദേഷ്യം വരുമ്പോൾ അവൾ അവളുടെ മുടി തന്നെയാണെങ്കിൽ പറിച്ചുകൊണ്ടിരിക്കും, നീ അനുഭവിക്കുമെന്ന് പറഞ്ഞ് മരിയോ അവിടെ ഓടിപ്പോകുന്നു. നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ വിഷമമായി അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ നീയാണെങ്കിൽ നിന്നെ അവളെ വിളിക്കണ്ട എന്ന് പറയുന്നു. ഹീറോയിനും മരിയാണെങ്കിൽ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നോക്കുവാണ്. അതിൻ്റെ അകത്ത് എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിയാതെ ചെയ്താണ്, നമുക്കൊന്നും കൂടെ ഫ്രണ്ട്സ് ആകാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും അവളെ ആണെങ്കിൽ അൺഫ്രണ്ട് ചെയ്താണ് ഈ കളയുന്നു. ഇതൊക്കെ മരിയം കണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യമാണ് ഈ വരുന്ന അവൾക്ക്. അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ആ ഫ്രണ്ട് ആണെങ്കിൽ പോയി ഇപ്പോൾ സീറോ എന്നാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയിനുള്ള റൂമിലാണെങ്കിൽ ഒരു ശബ്ദം കേട്ട് അവൾ പോകുമ്പോൾ ആ മിററിൻ്റെ അകത്ത് ഒരു കാട്ടിലാണെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നുന്നു. ഇവളും കണ്ടിട്ടാണെങ്കിൽ പേടിക്കുമ്പോൾ അത് സാധാരണ ഒരു മിറർ ആണെന്ന് പറയുന്നു ഇവളുടെ ഫ്രണ്ട്. ഇതിനുശേഷം പ്രസന്റ് ടൈമിൽ കാണിക്കുന്നു. ഇതിനുശേഷമാണ് ആ പ്രൊഫസർ വന്ന് പറയുന്നത് മരിയാണെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ. ഹീറോയിനുമാണെങ്കിൽ ഞാൻ അവളോട് റൂഡായിട്ട് പെരുമാറി, അതുകൊണ്ടാണ് ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഹീറോയുടെ ഫ്രണ്ട്സും ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾക്കാണ് എന്തോ പ്രശ്നമുള്ളതെന്ന് പറയുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, അവളുടെ ഡെഡ് ബോഡി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുമാത്രമല്ലാതെ അവളുടെ റെക്കോർഡ്സൊക്കെ കാണാതെ പോയിരിക്കുകയാണ്. അവൾ ആരാണെന്ന് പോലും ഇപ്പോൾ ആർക്കും അറിയത്തില്ലെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയിന് ഇത് കേട്ടിട്ടാണെങ്കിൽ വളരെ പേടിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആണെങ്കിൽ വരുന്നു. ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ മരിയം ഒരു വീഡിയോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ അയച്ചു തന്നിരിക്കുന്നു. ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇവളുടെ ഫോട്ടോ പിടിച്ചിട്ട് അവളാണെങ്കിൽ തീയിട്ടിട്ട് മരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ പേടിക്കുന്നു. ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ട് ഇത് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് സാധിക്കുന്നേയില്ല. അതുമാത്രമല്ലാതെ ഹൈസ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവരും തന്നെ ഇവളെ മോശമായിട്ട് കാണുന്നു. എന്തെന്ന് വെച്ചാൽ ഈ വീഡിയോ ആണെങ്കിൽ ഇവളാണെങ്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്, അത് ഇവളുടെ അക്കൗണ്ടിൽ തന്നെ. ഇവളും ആണെങ്കിൽ ഇത് എടുത്ത് നോക്കുമ്പോൾ ഈ വീഡിയോ ആണെങ്കിൽ എല്ലാവരും കണ്ടിട്ട് വളരെ മോശമായിട്ട് ഇവളെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പോസ്റ്റ്
അബിലിറ്റീസ് നോക്കിയിട്ട് സാധിക്കുന്നില്ല, ആരോ ഹാക്ക് ചെയ്ത പോലെ ഇതാണെങ്കിലും ഒന്നും തന്നെ ചെയ്യാതായിരിക്കുന്നു, എല്ലാവരും തന്നെ മോശമായിട്ട് ഇവളെ വിചാരിക്കുന്നു, ഇവളാണെല്ലാം ചെയ്തതെന്ന് പോലീസ് ഓഫീസറും ഇവളെ വിളിച്ചോണ്ട് പോയി. നീയാണോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനല്ല ചെയ്തത്, ഇത് വേറെ ആരോട് ചെയ്യുന്നതാണെന്ന് പറയുന്നു നമ്മുടെ ഹീറോയിനും. നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അതുമല്ലാതെ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ നമ്മുടെ ഹീറോയിനെ വഴക്ക് പറയുന്നു, നീ എന്തിനാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞു. ഹീറോയിന് വേറെ വഴിയില്ലാതെ ശരി കോ എന്ന് പറയുന്ന ഒരു ഹാക്കറുണ്ട് അവളുടെ ഫ്രണ്ടായ, അവൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് ചോദിക്കുന്നു. ഇവനും ശരി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവളുടെ അക്കൗണ്ട് തന്നെ ഹാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. മരിയത്തിൻ്റെ അക്കൗണ്ടിനാണെങ്കിൽ ഇപ്പോഴും ആണെങ്കിൽ ആരോ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാരെന്ന് കണ്ടുപിടിക്കാൻ മരിയത്തിൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തപ്പോൾ ഇത് ഹാക്കിംഗ് അല്ല വേറെന്തോ സംഭവമാണ്, ഇതിൻ്റെ കോഡിംഗ് കണ്ടില്ലേ എന്തോ വ്യത്യസ്തമായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയുന്നു ഇവനും. ഹാക്കറിനും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അത് മാത്രമല്ലാതെ ഹീറോയുടെ ബോയ് ഫ്രണ്ട് പറയുന്നു നീ ആ ലാപ്ടോപ്പ് അടച്ചു വെക്ക്, സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളതെന്ന് പറയുന്നു. ഇവിടെ എലിസബത്ത് എന്ന അവളുടെ ഫ്രണ്ടില്ലേ, അവളുടെ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടിനെ കാണിക്കുന്നു. അവനും വീട്ടിലാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ നിൽക്കുവാണ്, അവന്റെ കമ്പ്യൂട്ടർ സ്ക്രീനും ആണെങ്കിൽ പോകുമ്പോൾ, ഇവനും ആണെങ്കിൽ ലൈറ്റ് ഇല്ലാതെ വെളിയിലേക്കാണെങ്കിൽ പോകുന്നു. അവിടെ ഒരു ശബ്ദം കേട്ട് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയാണെങ്കിൽ രണ്ട് കുട്ടികളാണെങ്കിൽ ഇവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇവനും ആണെങ്കിൽ പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ ശബ്ദമാണെങ്കിൽ ഇവനെ ചെവിയനാണെങ്കിൽ കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ എലിസബത്തും അവളെ കാണാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് പോകുമ്പോൾ ആ ലിഫ്റ്റിൽ നിന്ന് ശബ്ദമാണ് കേൾക്കുന്നു. അവനാണെങ്കിൽ അവിടെ തന്നെ മരിച്ചു കിടക്കുന്നത് ഇവള് അവിടെ കാണുന്നു. എലിസബത്തും പേടിച്ചാണെങ്കിൽ ഹോസ്പിറ്റലിലാണ് ആയിരിക്കുന്നത്. ഇപ്പൊ എലിസബത്തിനെ കാണാൻ വേണ്ടി നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ ചെല്ലുമ്പോൾ ഈ എലിസബത്തും നീ കാരണമാണ് എല്ലാം പറ്റിയത്, നീ കാരണമാണ് അവൻ മരിച്ചതെന്ന് പറഞ്ഞ് ദേഷ്യാണിപ്പെടുന്നു. എലിസബത്തും നിന്നെ എനിക്ക് കാണണ്ട, നീ ഇവിടെ നിന്ന് പോകാനാണെങ്കിൽ പറയുന്നു നമ്മുടെ ഹീറോയുടെ അടുത്ത്. ഇപ്പോഴാണെങ്കിൽ ആ പയ്യൻ മരിക്കുന്ന വീഡിയോ ഇല്ലേ ലിഫ്റ്റിൽ വെച്ച് മരിക്കുന്ന, അതേ വീഡിയോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ആയിരിക്കുന്നു. ഹീറോയിന്റെ ആകെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് വരെ ഇപ്പോഴാണെങ്കിൽ അൺഫോളോ ചെയ്തിട്ട് അവിടെ നിന്നാണെങ്കിൽ പോകുന്നു. നമ്മുടെ ഹീറോയിനും എങ്ങനെയെങ്കിലും അവൾ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. മരിയെ സൂയിസൈഡ് ചെയ്ത അതേ റൂമിലാണെങ്കിൽ പോയി ഇവരാണെങ്കിൽ ഓരോ കാര്യങ്ങളും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഒരു ഫോട്ടോയാണ് കിട്ടുന്നു. ആ ഫോട്ടോയിൻ്റെ അകത്ത് ഒരു ബോർഡിംഗ് സ്കൂളുണ്ട്, ഈ ബോർഡിംഗ് സ്കൂളിലാണ് അവൾ പഠിച്ചതെന്ന് തോന്നി. ആ ബോർഡിംഗ് സ്കൂളിൽ അന്വേഷിക്കാൻ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പോകുകയും ചെയ്യുന്നു. അതൊരു പഴയ ബോർഡിംഗ് സ്കൂളാണ്. അവിടെയുള്ള ഇതിൻ്റെ ഹെഡായ ഒരു സ്ത്രീയുടെ അടുത്ത് മരിയത്തിനെ കുറിച്ചാണെങ്കിൽ അന്വേഷിക്കുന്നു. മരിയാണെങ്കിൽ ഇവിടെ കുറേ നാളൊന്നും ഇല്ലായിരുന്നു, അവൾക്ക് നടന്ന കാര്യമൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ലെന്ന് പറയുമ്പോൾ എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അവൾ എല്ലാ സമയവും ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റുഡൻസ് ആണെങ്കിൽ അവളോട് വളരെ ക്രൂരമായി പെരുമാറി ഭയങ്കരമായിട്ട് അവളെ ടോർച്ചർ ചെയ്തു. അതിനുശേഷം അവൾ ഒറ്റയ്ക്കായിരിക്കും ഇരുന്നത്, എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. അത് ഓഫായി പോയാൽ തന്നെ വീണ്ടും ആണെങ്കിൽ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നു. ആ രണ്ട് കുട്ടികളും വളരെ ക്രൂരമായിട്ടായിരുന്നു മരിച്ചതെന്ന് പറയുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടായ കോയോ ആണെങ്കിൽ അവളുടെ പോസ്റ്റിലുണ്ടായിരുന്ന ബ്ലാക്ക് മിററിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു. ബ്ലാക്ക് മിറർ എന്നാൽ ഈ മന്ത്രമൊക്കെ ചെയ്യുന്നവരാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതുപയോഗിച്ച് മരിച്ചു പോയ ആൾക്കാരെയൊക്കെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഇവനും. ആ കമ്പ്യൂട്ടർ സ്ക്രീനിലെല്ലാം തന്നെ വേറെ ഒരു വ്യത്യസ്തമായ പടമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നു, ഇവനും കണ്ട് പേടിക്കുന്നു. ഇതിനുശേഷമാണെങ്കിൽ ഈ കാര്യമെല്ലാം തന്നെ ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവളെ കൊണ്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനേ സാധിക്കത്തുള്ളൂ, അതുകൊണ്ട് സ്ക്രീൻ വേണം ഇല്ലാതാക്കാൻ. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടായ എലിസബത്തിനെ കാണിക്കുന്നു. അവളുടെ ഫോണിൻ്റെ സ്ക്രീനും ആണെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് മാത്രമല്ലാതെ ആ ഹോസ്പിറ്റലിൽ വ്യത്യസ്തമായെന്നോ നടക്കുന്ന പോലെ ഇവൾക്ക് തോന്നുന്നു. ഒരു റൂമിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുവാണ് ഇവളും ആരും കാണാതെ. എലിസബത്തുള്ള അതേ റൂമിൽ തന്നെ അവളുടെ ഡെഡ് ബോഡി കിടക്കുന്ന പോലെ അവളാണെങ്കിൽ കാണുന്നു. ഇവളും കണ്ണ് ഭയങ്കരമായിട്ട് പേടിക്കുമ്പോൾ അവിടെ മരിയത്തിൻ്റെ പ്രേതം വന്ന് അവളെയാണെങ്കിൽ കൊന്നിട്ട് പോകും. ഹീറോയിനും ഈ വീഡിയോ ഒക്കെ ആണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുകൊണ്ടേയിരിക്കുവാണ്. ഇപ്പോഴാണെങ്കിൽ അവളുടെ ഫ്രണ്ടായ ഹാക്കറിലെ എല്ലാ മന്ത്രം ചെയ്യുന്ന വിച്ചസിനും ഒരു കണ്ണാടി കാണും. ഇവളുടെ കണ്ണാടി എന്ന് പറയുന്നത് അവളുടെ ലാപ്ടോപ്പാണ്. അത് കണ്ടുപിടിച്ച് അത് നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നു. ഇവര് മരിയാണെങ്കിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോസിലാണെങ്കിൽ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലമാണ് കണ്ടുപിടിക്കുന്നു. ഇവിടെയാണെങ്കിൽ സോഫിയനെ കാണിക്കുന്നു. സോഫിയും അവളുടെ കണ്ണിലാണെങ്കിൽ കുറേ വിഷ്വൽസ് ആണെങ്കിൽ വന്നുകൊണ്ടേയിരിക്കുവാണ്. ഇതൊക്കെ കണ്ടാണെങ്കിൽ ഇവൾ വളരെയാണെങ്കിൽ ഭയപ്പെടുന്നു. നമ്മുടെ ഹീറോയിനും സോഫിയനെ സമാധാനിപ്പിച്ച് ഒന്നും തന്നെ സംഭവിക്കത്തില്ല, ഞാനാണെങ്കിൽ എല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. സോഫിയാണെങ്കിൽ കുറേ വിഷ്വൽസ് ആണെങ്കിൽ അവളുടെ കണ്ണിനാണെങ്കിൽ വന്നുകൊണ്ടേയിരിക്കുവാണ്. ഡോർ വഴി കുറേ തേനീച്ചകൾ ഇവളുടെ റൂമിൻ്റെ അകത്തേക്കാണെങ്കിൽ വന്നുകൊണ്ടേയിരിക്കുവാണ്. ഇവളുവാണെങ്കിൽ ഇതെന്താണെന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഈ തേനീച്ചകളെല്ലാം ഒരു രൂപമായി മാറി മരിയമായി മാറുന്നു. ഇവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളെ മേളിൽ നിന്ന് താഴേക്കാണെങ്കിൽ ഇടുന്നു. നമ്മുടെ ഹീറോയിൻ്റെ കാറിൻ്റെ മകളിലാണ് ഇവൾ വന്ന് വീണിരിക്കുന്നത്. സോഫിയ ഇതുവരെ മരിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് ഒരു ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനും അവൻ്റെ ബോയ് ഫ്രണ്ടിനോട് ഇവിടെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് അവിടെ നിന്നാണെങ്കിൽ ആ ഹാക്കർ പയ്യനെ കൂട്ടിക്കൊണ്ട് മരിയമുള്ള ആ സ്ഥലം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ആ പോസ്റ്റിനകത്തുള്ള ഫോട്ടോസൊക്കെ നോക്കി ഇവരെവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കുന്നു. ഇവരും ഇവിടെ സോഫിയനെ കാണിക്കുന്നു. സോഫിയ ഹോസ്പിറ്റലിലുള്ളപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ മിഷൻ വഴി മരിയമാണെങ്കിൽ അവളുടെ ദേഹത്തേക്ക് കയറുന്നു. അവൾ ആ പോലീസ് ഓഫീസറിൻ്റെ ഗണ്ണാണെങ്കിൽ തട്ടിപ്പറിച്ചാണെങ്കിൽ എടുത്ത് ആ പോലീസ് ഓഫീസറിനെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് തന്നെ ആ ഗണ്ണ് തിരിച്ച് അവളുടെ ദേഹത്തെ തന്നെ ഷൂട്ട് ചെയ്ത് അവൾ മരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ആ ഹീറോയിനും ആ പയ്യനും കൂടെ ആ സ്ഥലമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പയ്യന് മാത്രം അവിടെയാണെങ്കിൽ എന്തോ ഉള്ള പോലെ ആണെങ്കിൽ തോന്നുന്നു. ഇതിനുശേഷം അവളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും ആ അണ്ടർഗ്രൗണ്ടിലാണെങ്കിൽ എല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളും തന്നെ എല്ലാ സ്ഥലവും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പയ്യൻ മാത്രം അവിടെയുള്ള ഒരു മിറർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവൾക്ക് മനസ്സിലായി എല്ലാം കഴിഞ്ഞിടാന്ന്. നിനക്ക് ഓക്കെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനും ആണെങ്കിൽ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അവളുടെ വയറ്റിൽ തന്നെ കത്തിയാണെ കുത്തുന്നു. അവളും വേഗം തന്നെ അവിടെ നിന്നാണെങ്കിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്ന ഇവൾ കാണുന്നു. ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സാണ്. ആ സ്ഥലത്തേക്കാണെങ്കിൽ പോകാൻ വേണ്ടി മരിയൻ തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോവിൻ്റെ ബോയ് ഫ്രണ്ടും അവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഇപ്പം ആ ഹാക്കർ പയ്യനും അവിടെ നിൽക്കുന്നുണ്ട്. അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവനും പറയുന്നു അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാലാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ജീവനോട് കാണത്തില്ലെന്ന് പറയുന്നു. ഹീറോയിന് കോൾ ചെയ്തിട്ട് അവൾ എവിടെയുണ്ടെന്ന് സ്ഥലമാണെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇവൾ ഒരു സ്ഥലത്തേക്കാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം തന്നെ ഒരു ഫാക്ടറി പോലെയാണുള്ളത്. ആ സ്ഥലത്തേക്ക് ഇവരാണെങ്കിൽ പോകുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണെങ്കിൽ ഹീറോയിനും അവൻ്റെ ബോയ് ഫ്രണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഹാക്കർ പയ്യൻ പുറകിൽ നിന്ന് വന്ന് ഇവൻ്റെ കഴുത്തിലാണെങ്കിൽ കത്തിയാണെങ്കിൽ കുത്തുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ അവിടെ വെച്ച് തന്നെ മരിച്ചു പോകുന്നു. ഇവളും ഇത് കണ്ട് പേടിച്ച് അവിടെ നോടി രക്ഷപ്പെടുമ്പോൾ പുറകിൽ കൂടെ ആ ഹാക്കർ പയ്യനാണെങ്കിൽ ഇവളുടെ പുറകെ തന്നെ ഉണ്ട്. എല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞു വരുന്നു. എന്നെ ഒന്ന് ചെയ്യില്ലെന്ന് ഇവൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവനെ ഒരു തേനീച്ച കടിക്കുന്നു. അവിടെ തേനീച്ച കൂട്ടമായി വന്ന് ഇവനെ ആണെങ്കിൽ മൊത്തമായിട്ട് കടിച്ചാണെങ്കിൽ കൊല്ലുന്നു. ഇവളും അവിടെ വീണ് കിടക്കുവാണ്. ഇനി എന്താണ് നിനക്ക് എന്നെ വേണ്ടത്, എൻ്റെ ജീവനാണോ എന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വരാനാണെങ്കിൽ മരിയം കുട്ടിയായിരുന്നപ്പോൾ അവൾ എങ്ങനെയാണുള്ളത് അതുപോലെയാണെങ്കിൽ വന്നിരിക്കുകയാണ്, നീ എൻ്റെ കൂടെ വരാനെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടാണെങ്കിൽ പോകുന്നു. ഇവളും അവളുടെ പുറകെ തന്നെ പോകുന്നു. അവിടെയാണെങ്കിൽ ഇവൾ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ലാപ്ടോപ്പ് ഉണ്ട്. ആ ലാപ്ടോപ്പിൽ തന്നെ ഇവളാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൾ ഒരു കാടിൻ്റെ അകത്തുള്ളത് പോലെ ഇവൾക്കാണെങ്കിൽ തോന്നുകയും ചെയ്യുന്നു. അവിടെ നീ സീൻ കട്ടായി. ഒരു ഹൈസ്കൂളാണെങ്കിൽ കാണിക്കുന്നു. ഹൈസ്കൂളിലാണെങ്കിൽ ലഞ്ച് ബ്രേക്കിന് എല്ലാവരും ഫുഡ് കഴിച്ചിരിക്കും. അവളാണെങ്കിൽ അവളുടെ ഫോളോവേഴ്സ് എല്ലാം തന്നെ നഷ്ടപ്പെട്ട് സീറോ ഫോളോവേഴ്സ് ആയിരിക്കുന്നു. അവൾ ഒരു പെണ്ണിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതോടുകൂടി ഈ മൂവി ആണെങ്കിൽ അവസാനിക്കുന്നു. അപ്പൊ മൂവി എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിലാണെങ്കിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലുകൾ കേൾക്കാം. നാളെ അടുത്ത വീഡിയോ കാണാം. ബൈ.